സ്വത്ത് സമ്പാദന ആരോപണത്തിൽ മാത്യു കുഴൽ നടന്ന മറുപടിയുമായി സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ്. തങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ മാത്യു കുഴൽ നടനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. സിപിഐഎം ഇക്കാര്യത്തിൽ വ്യക്തതയും കൃത്യതയുമുള്ള പാർട്ടിയാണ്. നേതാക്കളും നേതാക്കളുടെ കുടുംബങ്ങളും പാർട്ടിയുടെ അച്ചടക്കത്തെ നോക്കി പ്രവർത്തിക്കുന്നവരാണെന്നും സി വി വർഗീസ് പറഞ്ഞു. സ്വത്ത് വിവരം സംബന്ധിച്ചൊന്നും എന്റെയോ സി എൻ മോഹന്റെയോ സ്വത്ത് വിവരം സംബന്ധിച്ച് മാത്യു കുഴൽനാടനെ ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ പാർട്ടി ഇക്കാര്യത്തിലൊക്കെ വളരെ വ്യക്തതയും കൃത്യതയുമുള്ള പാർട്ടിയാണ്. നേതാക്കന്മാരുടെ ജീവിതം, അവരുടെ കുടുംബാംഗങ്ങളുടെ ജീവിത രീതി, പാർട്ടിയുടെ അച്ചടക്കത്തെയൊക്കെ ബാധിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ മാത്യു കുഴൽനാടനെ സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ട വിമർശനത്തിനാണ് അദ്ദേഹം മറുപടി പറയേണ്ടത്. ഒന്ന്, അദ്ദേഹം ചിന്നക്കനാരിൽ വീടിൻ്റെ പെർമിറ്റ് എടുത്ത് റിസോർട്ട് ആരംഭിച്ചു. ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അതിൻ്റെ റെസിഡൻസി പെർമിറ്റ് നേടിയിട്ടുണ്ടെന്നാണ്. ഇടുക്കി ജില്ലയിലെ 2019 ശേഷം ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അനുമതി കൊടുക്കുന്നില്ല. പ്രത്യേകിച്ച് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വെക്കണമെങ്കിൽ പോലും ലാൻഡ് അസൈൻമെൻ്റ് കമ്മിറ്റി തീരുമാനം കൊടുത്താൽ നടപ്പാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് വീടിൻ്റെ നമ്പറിലുണ്ടായിരുന്ന റിസോർട്ട് റെസൻസിയായി മാറ്റിയെടുത്തത്. എങ്ങനെയാണ് അതിൻ്റെ കൃത്രിമം എന്താണെന്ന് അദ്ദേഹം പറയണം. അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ വ്യാജരേഖ ഉണ്ടാക്കിയെന്ന് പ്രസ്താവിക്കപ്പെടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ലെസ്ലി കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ലെസ്ലി, മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി കൂടിയായ സി വി വർഗീസ് നൽകിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ നിന്നും വ്യക്തമാകുന്ന കൂടുതൽ കാര്യങ്ങൾ എന്താണ്? പ്രിയ, കൃത്യമായ മറുപടിയാണ് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി എൻ വർഗീസ് മാത്യു കുഴൽനാടന് നൽകിയിരിക്കുന്നത്. ഒരു സിപിഐഎം പ്രവർത്തകൻ ഏത് രീതിയിലാണ് സംസ്ഥാനത്ത് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളത് കൃത്യമായ ബോധ്യമുള്ള പാർട്ടിയാണ് സിപിഐഎം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ തൻ്റെയോ സി എൻ മോഹൻ്റെയോ സ്വത്ത് വിവരങ്ങൾ മാത്യു കുഴൽനാടനോട് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം തങ്ങൾക്കില്ല. അക്കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി കൃത്യമായി തന്നെ ജാഗ്രതയോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഓരോ പ്രവർത്തകൻ്റെയും ജീവിത ചര്യയും അവൻ നേടുന്ന സ്വത്തുകൾ എല്ലാം തന്നെ പാർട്ടിക്ക് കൃത്യമായ ബോധ്യത്തിൽ തന്നെയാണ്. അത്തരത്തിൽ അച്ചടക്കമുള്ള സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരാണ് താങ്കൾ എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, മാത്യു കുഴൽനാടനോട് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ചോദിച്ച 7 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അദ്ദേഹം പറയേണ്ടത്. അല്ലാതെ മറ്റ് കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കേണ്ടതില്ല. കൃത്യമായ ചോദ്യങ്ങളാണ്. 2019 ഈ ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ട് മൂവാറ്റുപുഴയിലെ എം എൽ എ എന്തിന് ഇടുക്കി ചിന്നക്കനാലുമായി ബന്ധപ്പെട്ട ഭൂമി പ്രശ്നങ്ങളിൽ എതിർപ്പുന്നയിച്ചു എന്നുള്ള കാര്യമാണ് വളരെ ഗൗരവത്തോടുകൂടി സി എൻ വർഗീസ് ചോദിക്കുന്നത്. അത്തരത്തിൽ 7 കാര്യങ്ങൾ അദ്ദേഹം മറുപടി പറയേണ്ട സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം വിശദമായ കാര്യങ്ങൾ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യമാണ് സി വി വർഗീസ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ശരി, എന്തായാലും സ്വത്ത് സമ്പാദന ആരോപണത്തിൽ മാത്യു കുഴൽനാടന് മറുപടിയുമായി സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് രംഗത്ത് വന്നിരിക്കുന്നു. വിശദാംശങ്ങളാണ് ലെസ്ലി നൽകിയത്.